നമസ്കാരം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവത്തിന് പത്തനംതിട്ടയിൽ തുടക്കമായി. ഏപ്രിൽ 1 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സാംസ്കാരിക ഘോഷയാത്ര പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ചു. മലബാർ തെയ്യം, തൃശൂർ പുലിക്കളിക്കൂട്ടം, മയൂരനൃത്തം, കുട്ടക്കാവടി, നിലക്കാവടി, അർജുന നൃത്തം, പടയണി കോലങ്ങൾ, 52 കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യ മേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, റോളർ സ്കേറ്റിംഗ്, NCC കേഡറ്റുമാരുടെ മാർച്ച്, കൂടാതെ പത്തനംതിട്ടയിലെ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കേരളീയ വേഷത്തിൽ അണിനിരുന്നതും സാംസ്കാരിക ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. ഘോഷയാത്ര അബാൻ ജംഗ്ഷൻ, ടൌൺ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വഴി ജില്ലാ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിൽ സമാപിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ആൻഡ്രു ആന്റണി MP, ജില്ലാ കളക്ടർ ദിവ്യ സയ്യർ, ചലച്ചിത്ര താരങ്ങളായ നവ്യ നായർ, ഉണ്ണി മുകുന്ദൻ, അനശ്വര രാജൻ, സ്റ്റീഫൻ ദേവസ്യ, ആന്റണി വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. സംഘാടക സമിതി ചെയർപേഴ്സണും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ വീണ ജോർജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീത വിരുന്നുമൊരുക്കി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ ക്യാമ്പസുകളുടെ കലോത്സവ വേദികൾ ഉണരുകയാണ്. വേക്കപ്പ് കോൾ 2022 എന്നുള്ളതാണ് ഇത്തവണത്തെ മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിന്റെ ആപ്തവാക്യം. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട് ഉണർന്നിരിക്കുകയാണ്. തീർത്ഥാടക കേന്ദ്രങ്ങളുടെയും ആറന്മുള കണ്ണാടിയുടെയും ഉത്രിട്ടാട് ജലമേളയുടെയും വഞ്ചിപ്പാട്ടിന്റെയും വള്ളസദ്യയുടെയും നാട്ടിലേക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ 300-ലധികം കോളേജുകളിലെ 10,000-ലധികം പ്രതിഭാധനരായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സുസ്വാഗതം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അതെന്റെ കലയാണ്. എന്നാൽ കഴിയുന്നത് പോലെ ഏറ്റവും ആത്മാർത്ഥമായി അർപ്പണ മനോഭാവത്തോടുകൂടി തന്നെ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എന്റെ കല എന്ന രാഷ്ട്രീയം ഞാൻ കൃത്യമായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ മനസ്സും പിന്തുണയും എന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിടിലം പേരാണ്, കാരണം ഈ ഒരു സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പേരാണ്. 2 വർഷം നമ്മുടെ ലൈഫിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. എന്താ സംഭവിച്ചതെന്ന് പോലും നമുക്കറിയില്ല. പല എല്ലാവർക്കും ഒരു കഥയുണ്ട് പറയാം. ഈ കൊറോണ സമയത്ത്, ഈ പാൻഡമിക്കിൽ എല്ലാവർക്കും ഒരു കഥയുണ്ട്. അവർ ഉറ്റവർ പോയിട്ടുണ്ടാവും, സുഖമില്ലാണ്ട് കിടന്നു, കടബാധ്യത കൂടി. പക്ഷെ അതൊക്കെ മറന്ന് ഈ MG യൂണിവേഴ്സിറ്റി നടത്തുന്ന ഈ ഒരു ഗംഭീര കലാ ഒരു കോൺടെസ്റ്റിന് എല്ലാവിധ ആദ്യമായിട്ട് കയ്യടി നമുക്ക് ആദ്യം അവർക്ക് കൊടുക്കണം. കാരണം ഈ ഒരു പാൻഡമിക്കില് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാനും എല്ലാ കോളേജുകളെ ഒന്നിപ്പിക്കുവാനും പറ്റിയത് വലിയൊരു കാര്യമാണ്. എച്ച്ഒഡി, എല്ലാവിധ ആശംസകൾ. ഞാൻ പേഴ്സണലി ഇവിടെ എത്തിയത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വളരെ അടുത്ത ഒരു പ്രൊഫഷണൽ ഫ്രണ്ടുമായ അബ്രീഡ് ഷൈൻ എന്ന ഡയറക്ടർ, നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അബ്രീഡ് പറഞ്ഞിട്ടാണ് എന്നോട് ഞാൻ ഇവിടെ എത്തിയത്. അബ്രീഡ് എന്നോട് പറഞ്ഞത് ഉണ്ണിയുടെ ലൈഫിൽ ഉണ്ണി മിസ് ചെയ്ത ഒരു കാര്യമാണ് ഈ ഒരു ചടങ്ങ്. ഇത്രയും വർഷമായിട്ട് നീ ഇവിടെ പോയിട്ടില്ല, ആൻഡ് യു മസ്റ്റ് ബി ദേർ. ആൻഡ് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കോളേജസൊക്കെ പോയിട്ടുണ്ട്. അവർ പറഞ്ഞു, നോ, ഇത് വേറെ ആയിരിക്കും, നീ ഇവിടെ പോകണം. ആൻഡ് ഞാൻ അബ്രീനെ തിരിച്ച് വിളിക്കാൻ പോകണം, ബിക്കോസ് വന്ന് 5 മിനിറ്റ് ആയിട്ടുള്ളൂ, ബട്ട് ഐ കൻ ഫീൽ ദി എനർജി. ആൻഡ് One, two, three. Body, sit, da, da, di, di, day, di, day.
കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമുള്ള കലോത്സവത്തിന് തുടക്കം കുറിച്ചതോടെ മത്സരാർത്ഥികൾ ആവേശത്തിലാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള മത്സര വിഭാഗത്തിലെ എല്ലാ ഇനങ്ങളും തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് മത്സരിക്കുന്നതിന് അവസരമുണ്ടാക്കുന്നു എന്നുള്ളത് ഈ വർഷത്തെ കലോത്സവത്തിന്റെ സവിശേഷതയാണ്. 7 വേദികളിലായി 300-ൽ പരം കോളേജുകളിൽ നിന്നും 10,000-ക്കണക്കിന് യുവ കലാകാരന്മാരായ മത്സരാർത്ഥികൾ 61 ഇനങ്ങളിലായാണ് മത്സരിക്കുന്നത്. April 5 വരെ രാത്രിയും പകലും മത്സരങ്ങൾ നടക്കുകയാണ്. വേക്കപ്പ് കോൾ 2022 എന്ന പേരിലാണ് കലോത്സവം നടക്കുന്നത്.